തിരുവാലി ശ്രീ കൈലാസ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതികളിൽ ഒരാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. പോലീസ് രണ്ട് പ്രതികളെ പിടികൂടിയിരുന്നു. ഇന്നലെയാണ് എടവണ്ണ പോലീസിനെ ആക്രമിച്ച് പ്രതികളിൽ ഒരാൾ രക്ഷപ്പെട്ടത്. ഈ മാസം 16-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. രാത്രിയിൽ പുത്തൂർ അരക്കുംപറമ്പ് സ്വദേശിയായ മോഹൻകുമാറും മമ്പാട് സ്വദേശി പത്തായക്കടവൻ ഷബീബും ചേർന്നാണ് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത്. ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കടന്ന പ്രതികൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് മോഷ്ടിച്ചത്. 30,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അടുത്തിടെ ജയിൽ മോചിതരായ കുറ്റവാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് പ്രതികൾ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. രക്ഷപ്പെടുന്നതിനിടെ മോഹൻകുമാറിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടിയെങ്കിലും മമ്പാട് സ്വദേശി മുഹമ്മദ് ഷബീബ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ടു. പ്രതികൾ നിരവധി മോഷണ കേസിൽ ഉൾപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചവരാണ്. പോക്സോ കേസിൽ ഉൾപ്പെട്ട മോഹൻകുമാറിനെ പട്ടാമ്പി അതിവേഗ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. 24 മലപ്പുറം.